നമസ്കാരം പനയനാർഗാവ് ഗ്രാൻഡ്മാസ്റ്റേഴ്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള സിലബസിലെ 10 ക്ലാസ്സുകാരുടെ മാത്തമാറ്റിക്സ് ആണ് അതുമായി ബന്ധപ്പെടുന്ന നാലാമത്തെ ചാപ്റ്ററായ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിലെ രണ്ടാമത്തെ സെക്ഷനായ സ്ക്വയർ കംപ്ലീഷൻ അഥവാ വർഗ്ഗതികവുമായി ബന്ധപ്പെടുന്ന അഞ്ചാമത്തെ എക്സാമ്പിൾ ക്വസ്റ്റ്യനാണ് ഇത് നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 83ലാണ് ഉള്ളത് ഞാൻ ആ ചോദ്യം ഒന്ന് വായിക്കാം One side of a rectangle is 20 meters longer than the other, and its area is 224 square meters. What are the lengths of the sides? അതായത് ഒരു റെക്ടാംഗിളിന്റെ ഒരു ചതുരത്തിന്റെ ഒരു വശത്തിന് മറ്റേ വശത്തിനേക്കാൾ 20 മീറ്റർ നീളം കൂടുതലുണ്ട് ഈ ചതുരത്തിന്റെ ഈ റെക്ടാംഗിളിന്റെ ഏരിയ പരപ്പളവ് എന്ന് പറയുന്നത് 224 സ്ക്വയർ മീറ്റേഴ്സുമാണ് ചതുരശ്ര മീറ്ററുമാണ് അങ്ങനെ ആണെങ്കിൽ വാട്ട് ആർ ദി ലെങ്ത്സ് ഓഫ് ദി സൈഡ്സ് എങ്കിൽ ആ ചതുരത്തിന്റെ വശങ്ങളുടെ നീളം എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം നോക്കാം നമ്മൾ ആദ്യം ഒരു റെക്ടാംഗിൾ ഒരു ചതുരം നമ്മൾ റഫായിട്ട് വരച്ചിരിക്കുന്നു ആ ചതുരത്തിന്റെ വീതി ബ്രെത്ത് എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നു അപ്പോൾ നീളം ലെങ്ത് എക്സ് പ്ലസ് 20 ഇത് നമ്മൾ കാണാൻ പഠിക്കുന്നതല്ല ചോദ്യത്തിൽ നിന്ന് നമ്മൾ സ്വന്തമായി എഴുതുന്ന കാര്യമാണ് ഇനി ഏരിയ പരപ്പളവ് 224 മീറ്റർ സ്ക്വയർ 224 മീറ്റർ സ്ക്വയർ എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് നമുക്കറിയാം ചതുരത്തിന്റെ റെക്ടാംഗിളിന്റെ ഏരിയ പരപ്പളവ് എന്ന് പറയുന്നത് ലെങ്തിന്റെ ബ്രെത്ത് ആണ് സോ ലെങ്തിന്റെ ബ്രെത്ത് ഈക്വൽ 224 ഇവിടെ നീളം ലെങ്ത് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 20 ആണ് ഇതിന്റെ വീതി ബ്രെത്ത് എന്ന് പറയുന്നത് എക്സ് ആണ് ഈക്വൽ 224 ബ്രാക്കറ്റ് കുടിക്കുന്നു എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ 20 ഇൻറ്റു എക്സ് 20 എക്സ് ഈക്വൽ 224 നോക്കാം ഈ ബോക്സിനകത്തിൽ കിടക്കുന്ന ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ എക്സ് സ്ക്വയർ ഉള്ള ഒരു ടേം ഉണ്ട് പദമുണ്ട് ശേഷം പ്ലസ് അതിനുശേഷം എക്സ് ഉള്ള ടേമായ എക്സിന്റെ പദം ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഒരു സ്ഥിരസംഖ്യ രണ്ടാമത്തേത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് 1 എക്സ് സ്ക്വയറിന്റെ ഗുണോത്തരം 1 ആണ് അപ്പൊ നമുക്ക് സ്ക്വയർ കംപ്ലീഷന്റെ മെത്തേഡ് ചെയ്യാം അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 20 എക്സ് ഇനി ബോർഡിന്റെ സൈഡിലേക്ക് നോക്കാം എക്സിന്റെ കോഎഫിഷ്യന്റ് എക്സിന്റെ ഗുണോത്തരം 20 ആ 20 ഹാഫ് 20 പകുതി 10 പത്തിന്റെ സ്ക്വയർ 100 ഈ 100 നമ്മൾ ആദ്യം കൂട്ടുന്നു ആഡ് ചെയ്യുന്നു പിന്നെ സബ്ട്രാക്ട് ചെയ്യുന്നു കുറയ്ക്കുന്നു സമം 224 അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 20 എക്സ് പ്ലസ് 100 ഈക്വൽ 224 ഈ -100 അപ്പുറത്ത് പോയാൽ പ്ലസ് 100 ആയിട്ട് മാറും അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 20 എക്സ് പ്ലസ് 100 ഇതിനെ നമുക്ക് എങ്ങനെ ചുരുക്കി എഴുതാം നോക്കാം ആദ്യത്തേത് എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ കിട്ടണമെങ്കിൽ എക്സിനെ എടുത്ത് സ്കോർ ചെയ്യണം 100 കിട്ടണമെങ്കിൽ 10 എടുത്ത് സ്കോർ ചെയ്യണം രണ്ടാമത്തെ ടേമിന്റെ അതായത് എക്സ് ഉള്ള ടേമിന്റെ ചിഹ്നം പോസിറ്റീവ് ആയതുകൊണ്ട് നടുക്കും അധികം തന്നെ വരും ദ ഹോൾ സ്ക്വയർ ഈക്വൽ 324 അപ്പോൾ എക്സ് പ്ലസ് 10 ഈക്വൽ പ്ലസ് ഓർ മൈനസ് റൂട്ട് 324 സോ എക്സ് പ്ലസ് 10 ഈക്വൽ പ്ലസ് ഓർ മൈനസ് 18 അപ്പോൾ എക്സ് പ്ലസ് 10 ഈക്വൽ 18 ഓർ എക്സ് പ്ലസ് 10 ഈക്വൽ മൈനസ് 18 എക്സ് ഈക്വൽ 18 പ്ലസ് 10 അപ്പുറത്ത് പോയാൽ മൈനസ് 10 അപ്പോൾ എക്സ് ഈക്വൽ 8 ഇപ്പുറത്ത് എക്സ് ഈക്വൽ മൈനസ് 18 പ്ലസ് 10 അപ്പുറത്ത് പോയാൽ മൈനസ് 10 സോ എക്സ് ഈക്വൽ മൈനസ് 28 ഈ പ്രോബ്ലത്തിൽ നമ്മൾ നമ്മുടെ റെക്ടാംഗിളിന്റെ ചതുരത്തിന്റെ വീതിയെയാണ് ബ്രെത്തിനെയാണ് എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് ആ വില ഒരിക്കലും നെഗറ്റീവ് ആകാൻ പറ്റില്ല സോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 28 ഈസ് നോട്ട് അക്സെപ്റ്റബിൾ എക്സ് സമം മൈനസ് 28 എന്ന വില സ്വീകാര്യം അല്ല അങ്ങനെ വരുമ്പോ എക്സ് ഇസ് ഈക്വൽ ടു 8 എക്സ് ഇസ് ഈക്വൽ ടു 8 എക്സ് സമം 8 ആയാൽ ഈ പ്രോബ്ലത്തിൽ നമ്മൾ വീതിയെയാണ് ബ്രെത്തിനെയാണ് എക്സ് ആയിട്ട് എടുത്തേക്കുന്നത് സോ ബ്രെത്ത് ഈക്വൽ വീതി സമം എക്സ് ഈക്വൽ 8 മീറ്റർ അപ്പൊ ലെങ്ത് ഈക്വൽ നീളം സമം എക്സ് പ്ലസ് 20 ഈക്വൽ 8 പ്ലസ് 20 ഈക്വൽ 28 മീറ്റർ ഈ കിട്ടിയ ഉത്തരം ശരിയാണോ എന്നറിയാനുള്ള മാർഗം നീളമായ ലെങ്തായ 28 28 ബ്രെത്തായ വീതിയായ 8 കൊണ്ട് ഗുണിച്ചു നോക്കാം ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് 224 എന്ന ഉത്തരം കിട്ടും അതിന്റെ അർത്ഥം നമ്മൾ ചെയ്തത് കറക്റ്റ് ആണ് എന്നാണ് ഓക്കേ